നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. സ്വദേശികളും വിദേശികളുമായ കുവൈറ്റ് നിവാസികൾക്ക് ബലിപ്പെരുന്നാൾ ആശംസ നേർന്ന കുവൈറ്റ് അമീർ ഷെയ്ഖ് നവാഫ് അൽഹമ്മദ് അൽ ജാബർ അൽ സബ. ഈ ആഘോഷവേള സന്തോഷകരമാകട്ടെ എന്നും അറബ് മുസ്ലിം ലോകത്തിനും ലോകത്തിനാകമാനം സമാധാനവും ക്ഷേമവും ഉണ്ടാകട്ടെ എന്ന് അമീർ ആശംസിച്ചു. ബലിപ്പെരുന്നാളോടനുബന്ധിച്ച് കുവൈറ്റിലെ ഇന്ത്യൻ എംബസി അവധിയാകും. അതേസമയം അത്യാവശ്യ കോൺസുലർ സർവീസുകൾ ലഭ്യമാകുമെന്ന് അധികൃതർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. സ്വദേശി പൗരന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 8,400 ദിനാർ കവർന്നു. ബാങ്ക് കാർഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെന്നും ഡാറ്റ അപ്ഡേറ്റ് ചെയ്യണമെന്നും പറഞ്ഞ് ലഭിച്ച സന്ദേശത്തിന് മറുപടിയായി അക്കൗണ്ട് വിവരങ്ങൾ നൽകിയതാണ് ഇയാൾക്ക് വിനയായത്. ബാങ്ക് അക്കൗണ്ട് നമ്പർ, പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡ് സംബന്ധിച്ച വിവരങ്ങൾ എന്നിവ ബാങ്കിൽ നിന്ന് എന്ന വ്യാജേന ആവശ്യപ്പെടുന്നതായി വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ സെൻട്രൽ ബാങ്കും ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ബാങ്ക് തട്ടിപ്പുകൾക്കായി പ്രത്യേക ലോബി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ബാങ്ക് നമ്പറിനോട് സാദൃശ്യമുള്ള നമ്പറുകളിൽ നിന്ന് വിളിച്ച് സമ്മാനം ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞും വിവരങ്ങൾ കൈക്കലാക്കുന്നുണ്ട്. ഇത്തരത്തിൽ എന്തെങ്കിലും വിളിയോ സന്ദേശമോ വന്നാൽ നേരിട്ട് ബാങ്കുമായി ബന്ധപ്പെടണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. പെരുന്നാൾ അവധിയോടനുബന്ധിച്ച് അധിക വിമാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടും തിരക്കും വിമാന ടിക്കറ്റ് വില വർധനയും തുടരുന്നു. ഈദിൽ ഫിത്തർ അവധിക്കാലത്ത് 2,800 വിമാനങ്ങളാണ് ഷെഡ്യൂൾ ചെയ്തിരുന്നുവെങ്കിൽ ബലിപ്പെരുന്നാൾ അവധിക്ക് 3,484 വിമാനങ്ങളാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. 1,737 വിമാനങ്ങൾ കുവൈറ്റിലേക്ക് വരുമ്പോൾ 1,747 വിമാനങ്ങൾ കുവൈറ്റിൽ നിന്ന് പുറപ്പെടും. ടിക്കറ്റ് നിരക്ക് 2 ഇരട്ടിയായി ഉയർന്നു. അവധി ആഘോഷത്തിന് വിദേശത്തേക്ക് പോകുന്ന സ്വദേശികളും ഹ്രസ്വകാല അവധിക്ക് നാട്ടിൽ പോകുന്ന പ്രവാസികളുമാണ് വിമാനത്താവളത്തിൽ തിരക്ക് വർദ്ധിക്കാൻ കാരണം. തിരക്ക് നേരിടാൻ വിമാനത്താവളത്തിലെ വിവിധ വകുപ്പുകളും എയർലൈൻസ് കമ്പനികളും പൂർണ്ണ സജ്ജമാണെന്ന് അധികൃതർ അറിയിച്ചു. യാത്രാ നടപടികൾ വേഗത്തിൽ പൂർത്തീകരിക്കാൻ സാധിക്കും വിധം ചെക്കിംഗ് കൗണ്ടറുകൾ വർദ്ധിപ്പിച്ചു. തിരക്ക് അനുഭവപ്പെടുന്നതിനാൽ യാത്രക്കാർ നേരത്തെ എത്തണമെന്ന് വ്യോമയാന വകുപ്പ് അഭ്യർത്ഥിച്ചു. UK, UAE, തുർക്കി, ഈജിപ്ത്, അസർബൈജാൻ, ഫ്രാൻസ്, ജർമ്മനി, ഒമാൻ, ഖത്തർ, ഗ്രീസ്, സൗദി എന്നിവിടങ്ങളിലാണ് ടിക്കറ്റ് കൂടുതൽ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇതിലധികം അവധി ആഘോഷിക്കാൻ പോകുന്ന സ്വദേശികളാണ്. നാട്ടിൽ പോകുന്ന പ്രവാസികളുടെ എണ്ണവും കുറവല്ല. പെരുന്നാളിനോടനുബന്ധിച്ച് അനധികൃതമായി താൽക്കാലിക അറിവ് കേന്ദ്രങ്ങൾ ഒരുക്കുന്നതിനെതിരെ കർശന നടപടിയെന്ന് അധികൃതർ. അറസ്റ്റ് ചെയ്യുമെന്നും 700 ദിനാർ വരെ പിഴ ചുമത്തുമെന്നാണ് ആഭ്യന്തര മന്ത്രാലയം മുനിസിപ്പാലിറ്റി മുന്നറിയിപ്പ് നൽകുന്നത്. റോഡരികിലും താൽക്കാലിക കേന്ദ്രങ്ങൾ ഒരുക്കിയും ബലിമൃഗങ്ങളെ അറക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് കുവൈറ്റ് മുനിസിപ്പാലിറ്റി ഡയറക്ടർ ജനറൽ എഞ്ചിനീയറായ നാദിയ ഷറൈദ പുറത്തിറക്കിയ ഔദ്യോഗിക സർക്കുലറിൽ പറയുന്നു. രാജ്യത്തെ കോവിഡ് സാഹചര്യം വളരെ മെച്ചപ്പെട്ട അവസ്ഥയിലാണെന്ന് വീണ്ടും സ്ഥിരീകരിച്ച ആരോഗ്യമന്ത്രി ഡോക്ടർ ഖാലിദ് അൽ സയ്ദ്. കോവിഡ് മഹാമാരി നേരിടുന്നതിൽ രാജ്യത്തിന്റെ ആരോഗ്യ സംവിധാനം അനുഭവ പരിചയം നേടിക്കഴിഞ്ഞുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈദല്ലാതെയോടെ അടുക്കുമ്പോഴും ചില രാജ്യങ്ങൾ മാസ്ക് ധരിക്കുന്നത് നിർബന്ധമാക്കിയിട്ടുണ്ട്. എന്നാൽ നിലവിൽ രാജ്യത്ത് മാസ്ക് ധരിക്കുന്നത് നിർബന്ധമാക്കാനുള്ള ആലോചനകളില്ല. എന്നാൽ അടച്ച സ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കുന്നത് സുരക്ഷ കൂട്ടുമെന്നും പ്രായമായവർക്ക് പ്രത്യേക പരിപാലനം നൽകണമെന്നും ആരോഗ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. ഫോണിലേക്ക് വരുന്ന വ്യാജ ലിങ്കുകളും സന്ദേശങ്ങളും തുറക്കരുതെന്ന് കുവൈറ്റ് കമ്മ്യൂണിക്കേഷൻ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഇമെയിലുകളായും സന്ദേശങ്ങളായും ഫോണിലേക്ക് വരുന്ന ഇത്തരം ലിങ്കുകൾ വ്യാജമാണെന്ന് മന്ത്രാലയം അറിയിച്ചു. മന്ത്രാലയത്തിൽ നിന്ന് കുടിശ്ശിക അടയ്ക്കാനുള്ള ലിങ്കുകൾ, തപാൽ പാർസൽ ഫീസ് അല്ലെങ്കിൽ ടെലിഫോൺ സേവനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട തരത്തിലുള്ള ലിങ്കുകൾ ഉപഭോക്താക്കൾക്ക് അയച്ചിട്ടില്ലെന്നും അധികൃതർ അറിയിച്ചു. കബളിപ്പിക്കാനും കൃത്രിമം കാണിക്കാനും ലക്ഷ്യമിട്ട ചില ആളുകൾ അയക്കുന്ന ഇത്തരം സന്ദേശങ്ങളെ പറ്റി നിരവധി പരാതികൾ ലഭിക്കുന്നുണ്ടെന്നും കമ്മ്യൂണിക്കേഷൻ മന്ത്രാലയ വക്താവ് മിഷാൽ സയ്ദ് പറഞ്ഞു. ഇന്നത്തെ വിനിമയ നിരക്ക് 1 കെഡിക്ക് 255.63 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.